ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമയിൽ ഇന്ത്യയുടെ ഒരു ഡ്രോൺ പറക്കുന്ന ദൃശ്യം ഏറെ ചർച്ചയായിട്ടുള്ള ഒന്നാണ്. ഇന്ന് ഡ്രോൺ മാനുഫാക്ചറിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെക്കാൾ ഒരു പടി മുന്നിലാണ് ചൈനയാണെങ്കിലും തുർക്കിയാണെങ്കിലും അമേരിക്ക ആണെങ്കിലും. അതേസമയത്ത് ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ ഒരു പ്രബല ശക്തിയാണ് എന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇന്ത്യ തദ്ദേശീയമായിട്ട് ഡ്രോണുകൾ ഉണ്ടാക്കുന്നുണ്ട്, വികസിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാലം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമ ആക്ച്വലി അതൊരു ഇന്ത്യക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു ഡ്രോൺ കാണിച്ചു കൊടുത്തു എന്നാണ് പലരും പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഇന്ത്യയുടെ ഭാവി അത്രത്തോളം വലിയ സാധ്യത നിറഞ്ഞതാണ് എന്നത് തന്നെയാണ് ആ സിനിമയിലും നമ്മൾ കാണുന്നത്. അതായത് ടെക്നോളജിക്കലി ഇന്ത്യ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുക തന്നെ ചെയ്യും. ആ ഒരു മാറ്റത്തിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയുമില്ല. ആ ഒരു മാറ്റത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പര്യാപ്തമായിട്ടുള്ള എല്ലാം ഇവിടെയുണ്ട്. ടാലൻറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, അതിന് വേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട്, അതിന് കഴിയുന്ന സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന സർക്കാരുമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയിലുള്ള വളർച്ചയെ തടയാൻ ആർക്കും കഴിയില്ല. ഇന്ത്യ ഇപ്പോൾ വളരെ വിദഗ്ധമായി തന്നെ ഈ ഡ്രോൺ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യയുടെ ഒരു പ്രാധാന്യം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഡ്രോണിൻ്റെ ഒരു ഹബ്ബായിട്ട് ലോകത്ത് തന്നെ ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിലെത്തുക, ഒരു ഡ്രോൺ ഉൽപ്പാദക ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നതാണ് വളരെ രഹസ്യമായി തന്നെ ഇന്ത്യ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ രഹസ്യമായിട്ടൊന്ന് പറയാൻ കാരണം, നമ്മൾ ഇതിനെ ഈ നീക്കങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. സോ അവരെ ഒരു തരത്തിലും അവർക്കിത് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ തന്ത്രപരമായിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സാധാരണ നേരത്തെ ഒന്നും കാണാത്ത തരത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യ ഒരു ഡ്രോൺ ഹബ്ബായിട്ട് മാറും. അതിനുവേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം രാജ്യത്ത് നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കും ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ടുള്ള മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്കും മുതൽക്കൂട്ടാകുന്ന തരത്തിൽ ഇന്ത്യയുടെ ഡ്രോൺ വ്യവസായം വളർന്നിരിക്കുകയാണ്. ഇനി അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി പറയുന്നത്. മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിൽ സംഘടിപ്പിച്ച ഡൽഹി ഡിഫൻസ് ഡയലോഗിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ ലോകത്തിൻ്റെ ഡ്രോൺ ഹബ്ബാക്കി മാറ്റാൻ സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും കൂടാതെ നിരവധി സ്കീമുകളുടെ സഹായത്തോടെ കണ്ടെത്തലുകൾക്ക് പ്രതിഫലവും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഡ്രോണുകളും പുത്തൻ സാങ്കേതിക വിദ്യകളും യുദ്ധ രീതികളിലും തന്ത്രങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കര, ജലവായു എന്നീ മൂന്ന് തലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതമായ യുദ്ധരീതി മാറിയിരിക്കുകയാണ്. ഇവിടേക്ക് സാങ്കേതിക വിദ്യയും ഡ്രോണുകളുടെ കണ്ടുപിടുത്തവും കടന്നു വന്നതോടെ പ്രതിരോധ മേഖല അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത്. ഇന്ത്യ ഇതിനോടകം തന്നെ 100 രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2023-24 കാലയളവിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തിയത് അമേരിക്ക, ഫ്രാൻസ്, അർമേനിയ എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. 2029 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്ന് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ഇക്കഴിഞ്ഞ 6 ഒക്ടോബർ പ്രസിദ്ധീകരിച്ചത്. അതായത് മിലിട്ടറി ഡ്രോണുകൾ ഏറ്റവും കൂടുതൽ കൈവശമുള്ള ലോകത്തെ 10 മിലിട്ടറി രംഗത്ത് പവർഫുൾ ആയിട്ടുള്ള ഡ്രോൺ പവറുകളായിട്ടുള്ള 10 രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയുണ്ട് എന്നത് തികച്ചും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ആ പട്ടികയിൽ ഒന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ സ്ട്രെങ്ത് വിളിച്ചോതുന്ന ഒരു പട്ടികയാണത്. അതിൽ US കയ്യിൽ 13,000 ഡ്രോണുകൾ ഉണ്ടെന്നും തുർക്കിയുടെ കയ്യിൽ 1,421 പോളണ്ടിൻ്റെ കയ്യിൽ 1,209 റഷ്യയുടെ കയ്യിൽ 1,050 ജർമ്മനിയുടെ കയ്യിൽ 670 ഇന്ത്യയുടെ കയ്യിൽ 625 ഓസ്ട്രേലിയ, ഫ്രാൻസ്, സൗത്ത് കൊറിയ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്ക് 557, 591, 518, 412 എന്നിങ്ങനെ യഥാക്രമം മിലിട്ടറി കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഡ്രോണുകളുണ്ട് എന്നാണ് ആ ഒരു പട്ടികയിൽ പറയുന്നത്. അതായത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിട്ടറി ഡ്രോണുകളുടെ ഒരു പട്ടികയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി അതിനകത്ത് ചൈനയെ കാണാനില്ല. ചൈന ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഹൈ ക്വാളിറ്റി ഡ്രോണിൻ്റെ ഉൽപ്പാദനത്തിൽ ചൈന ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ചൈന ആ പട്ടികയിൽ കാണുന്നില്ല. നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യ ഡ്രോൺ ഉൽപ്പാദന രംഗത്ത് മുന്നേറുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും ശരിയാണ്. കയറ്റുമതിയിലും
ഇന്ത്യ അതിവേഗത്തിൽ വളരുന്നുണ്ട്. കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ഡ്രോണുകൾ അടുത്ത ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. മറ്റു പല രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വേഗത്തിലാണ് ഇന്ത്യയുടെ ഡ്രോൺ വ്യവസായം മുന്നേറുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വലിയ സപ്പോർട്ട് ലഭിക്കുന്നതായും നമുക്ക് കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.